പണ്ട് പട്ടമിട്ട ഒരു ഫീലിംഗ് ആട്ടപ്പം വന്നോണ്ടിരിക്കണേ. പണ്ട് നമ്മള് സ്കൂൾ ബോട്ടിനൊക്കെ മദ്രസ വിട്ട് കഴിഞ്ഞാലേ ഇതുപോലെ പട്ടം ഉണ്ടാക്കിയിട്ട് കളർ പേപ്പർ മേടിച്ച് പട്ടം ഉണ്ടാക്കി ഇങ്ങനെ വിടും. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ എന്നുള്ളത് പഞ്ചവടി ബീച്ചിലാണ്. പഞ്ചവടി ബീച്ചിലെ ഒന്നാമത്തെ സ്പെഷ്യൽ സ്പൈസ് ലാർജസ്റ്റ് അക്വറിയാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ചെറിയ സാധാരണക്കാർക്കൊക്കെ വന്നു പോകും, ചെറിയ ചെലവ് ഇല്ലാതെ ഈ പഞ്ചവടി ബീച്ചിൽ എങ്ങനെ എൻജോയ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യ്. എന്തൊക്കെയാണ് പഞ്ചവടി ബീച്ചിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. ബീച്ചിലൊരു ഫിഷ് ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു കഫേ ഉണ്ടത്. നല്ല അടിപൊളി സീറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ നോക്കിയിരുന്നു. ഷവർമ, ചായ, അങ്ങനത്തെ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ള ഫിഷ് ഹബ്ബ്. ബീച്ചിലെ ഈവനിങ് കാഴ്ചകളാണിത്. ബീച്ചിലെ വേറൊരു എന്റർടൈൻമെന്റ് ആട്ടോ ഈ പട്ടം പറത്തല്. അപ്പൊ നമ്മളിവിടെ ഒരു പട്ടം മേടിച്ച് പറത്താൻ പോവാണ്. അപ്പൊ നമുക്ക് പട്ടം തരുന്ന ആളാണ്. എടാ, ഈ പട്ടത്തിന് എത്ര റേറ്റ്? 50 rupees അല്ലേ? അപ്പോ ഈ പട്ടൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിട്ട് വരുന്ന അല്ല, ഇങ്ങനെ പേപ്പറൊക്കെ മേടിച്ച് നീ തന്നെ ഉണ്ടാക്കുന്നതാണ് പട്ടങ്ങളാണല്ലേ? അപ്പൊ ഇവിടെ പറക്കുന്ന പട്ടങ്ങളൊക്കെ വെൻ്റെ തന്നെ ട്ടാ. ഇവിടെ ഓൾറെഡി നമ്മൾ ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം 3, 4, 5, 6, 7, 8, 9, 10 പട്ടങ്ങളോളം ഇപ്പൊ പറക്കുന്നുണ്ട്. ആണോ അവൻ്റെ ഒക്കെ? നിന്റെ ഒക്കെയാണോ അവനല്ലേ? അവന്റെ പേരെന്താ? എന്താ പേര്? അവന്റെ പേര് ചിപ്പു. നിന്റെ പേര് യാസിം അല്ലേ? നീ പട്ടം ഉണ്ടാക്കലുണ്ടാ? ഏ, ഇവനുണ്ടാക്കിയ പട്ട ഏതാണ്ടാ? അവൻ മതി എനിക്ക്. നീ ഉണ്ടാക്കിയ പട്ട ഏതാ? ഏ, ഏത്? ആ നീലേ. അപ്പൊ ഇവനെ സഹായിക്കുന്നവനാണ് ഇവൻ കേട്ടാ. ഇവന്റെ അനിയനാണ്. അപ്പൊ ഒരു പട്ടത്തിന് 50 rupees. ഇപ്പൊ ബീച്ചിലൊക്കെ വരുന്നവര് പട്ടൊക്കെ മേടിച്ച് എന്റർടൈൻമെന്റ് ചെയ്യാം. ഇവന്റെ നിന്ന് മേടിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മടെ ബീവി പട്ടം പറത്താൻ പോവട്ടാ. വിട്ടോ, പതുക്കെ പതുക്കെ നൂല് വിട്ടു കൊടുത്തോ. അപ്പോ നമ്മുടെ പട്ട ഏകദേശം ആണ് കേറിയിട്ടാ. പണ്ട് പട്ടമിട്ട ഒരു ഫീലിംഗ് ആട്ടപ്പം വന്നോണ്ടിരിക്കണേ. പണ്ട് നമ്മള് സ്കൂൾ ബോട്ടിനൊക്കെ മദ്രസ വിട്ട് കഴിഞ്ഞാലേ ഇതുപോലെ പട്ടം ഉണ്ടാക്കിയിട്ട് കളർ പേപ്പർ മേടിച്ച് പട്ടം ഉണ്ടാക്കി ഇങ്ങനെ വിടും. ഏ, അവിടൊക്കെ ഇപ്പൊ വീടുകൾ വന്ന് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായി. ഇപ്പൊ ഇങ്ങനെ ബീച്ചിൽ പട്ടം കണ്ടപ്പോ ഒരു ആഗ്രഹം വിടാൻ. ഗൈസ്, നമ്മളെ പട്ടം പൊട്ടി. ഒരു നൂല് ഫുള്ള് കയറ്റി. നമ്മൾ അടുത്ത നൂല് മേടിച്ച് അതിന് മേടിച്ച് വിട്ടിയ കുറച്ച് വിട്ടപ്പോഴത്തേനും പൊട്ടി. കാണാല്ലേ അവിടെ ഗൈസ്, ഒരു നൂല് നമ്മൾ കുറച്ച് ഒരു ഹാഫ് വിട്ട്, ബാക്കി ഹാഫിൽ പൊട്ടി. എന്നാലും ഏകദേശം ഒക്കെ പൊന്തിന്നെ. ഏകദേശം അല്ല, ഏറ്റവും ഫ്രണ്ട് വരെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരൊക്കെ മുകളിലെത്തിണ്ടായിരുന്നു, പോയി. നമ്മൾ ഐസിലൊക്കെ പണ്ടത്തെ ഫ്ലേവർ ആയിട്ടാണല്ലേ കുൽഫി. ഐസ് ഐസുകളുടെ രാജാവ് എന്ന് പറയല്ലേ. ഫസ്റ്റ് ഐസ് അല്ലേ? ഫസ്റ്റിൽ എല്ലാരും കുൽഫിയാണ് കഴിച്ചിരുന്നല്ലേ. അപ്പോ നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് അല്ല കേട്ടോ, പഞ്ചവടി ബീച്ചിലാണ്. നമ്മളെ ഐശ്വരതി കോഴിക്കോടിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ളത് പഞ്ചവടി ബീച്ചിലാണ് ഈ ഐശ്വരതി ഉള്ളത്. അപ്പോ ഈ ഐശ്വരതിയുടെ പ്രൊപ്രൈറ്റർ ആണ് ചേട്ടൻ. വരുന്നതാ വാസു. എത്ര ഫ്ലവറിൽ കൊടുക്കുന്നുണ്ട് നിങ്ങള്? 6 flavor ഉണ്ടല്ലേ. പൈനാപ്പിള്, ഗ്രീനാപ്പിള്, പിന്നെ പിന്നെ എന്താ പേർഷ്യൻ ഫുഡ്, പിന്നെ മധുരത്തിന് എരിവിലൊക്കെ ഉണ്ടല്ലേ. അതാണോ എന്താണോ ഒരു ലാസ്റ്റ് വരുന്നേ? ഏ, ഫ്ലേവർ 40, സാധാ 30 അല്ലേ.
അപ്പോ പഞ്ചവടിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തന്നത്. എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യുക. സാധാരണക്കാരന് പോലും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, പല പല ഫുഡ് ഐറ്റംസുകളും പിന്നെ അതുപോലെ പല പല റൈഡുകളും ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങളിവിടെ വന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.